നടുനിവർത്തണെങ്കിൽ പാതിരാ കഴിയും. കുഴപ്പമില്ല, ഒന്ന് വേഗം പോയി കുളിച്ചിട്ട് വാടി. പെണ്ണിന്റെ കാര്യ എന്തോരം ജോലിയാ ചേച്ചി. ബാത്റൂമിനടുത്തോടെ ആരും ഓടി പോകുന്നുണ്ടോ? അവിടെ നിന്ന് ആരും ഉണ്ടാവില്ല, ഇവക്ക് വെറുതെ തോന്നിയതായിരിക്കും. പേടിപ്പെണ്ണ്, നടക്കങ്ങോട്ട് ചേച്ചി. അത് കഴിഞ്ഞാ കിടന്നോളൂ കേട്ടോ. നടക്ക്, നടക്കാ പറയട്ടെ. ഇവിടെ എങ്ങും ആരും ഇല്ലെന്ന് അങ്ങോട്ട് കുളിച്ചേ പറയട്ടെ. കണ്ടതൊരു കാര്യം ലക്ഷ്മി, ലക്ഷ്മി, ലക്ഷ്മി ഇവിടെ. വർമ്മ സാർ പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇന്ന് രാത്രി എന്നെ കാണാൻ വരുമെന്ന്. നീയും വർമ്മ സാറും കൂടി എന്നെ വറുത്ത് തിന്നടി. അപ്പനെന്താ ഇരുട്ടത്ത്? എന്തിയെ പേടിച്ചോ? ഇതല്ലാതെ അപ്പനിങ്ങനെ ഇരുട്ടത്ത് ഒന്ന് പല്ലടിച്ച് കാണിച്ചു കഴിഞ്ഞാ പിന്നെ ഇരുട്ട് വരെ പേടിച്ചു പോകൂലേ? ആദ്യ അമ്മേനെ കാണാൻ അപ്പൻ അടക്കള വഴിക്ക് ഒരു ശ്രമം നടത്തിയിടാ. എന്നെ തിരിഞ്ഞു പോലും നോക്കില്ല അവള്. മറ്റവള് നോക്കിയിട്ടുണ്ടാവുമല്ലോ. എന്ത് മോനെ, ഓരോന്ന് വരുത്തി വെച്ചിട്ട് നിന്ന് മൂങ്ങുന്ന കണ്ടില്ലേ? അതെ, അവിടെ തന്നെ നിന്നോ, ഞാൻ അമ്മ ഒന്ന് ചാക്കിട്ട് നോക്കാം. പിന്നെ ഈ ഇരുട്ടില് ചിരിക്കാതെ നിന്നോളണം. ഇതിലിരുട്ടേതാ അപ്പനേതാ, അത്രയ്ക്ക് കറുപ്പാണല്ലോ അപ്പനെ. കറുപ്പ് നിന്റെ അപ്പനാടാ. ഇരുട്ടത്തപ്പ, നീയൊക്കെ ഇരുട്ടി തപ്പൂടാ. അപ്പം വല്ല മോനായിരുന്നെങ്കിൽ രണ്ടടിയെങ്കിലും കൊടുക്കായിരുന്നു, ഇപ്പൊ അതും പറ്റില്ല. പെൺപിള്ളേര് കുളിക്കുന്നത് അതിന് പുറത്ത് തന്നണം, ഇന്നത്തോടെ നിർത്തി തരണം. എന്റെ മൊബൈൽ കൈ ഒന്നും പറയണ്ട. എല്ലാരും ഉറങ്ങാൻ കിടന്നപ്പോ നീ ആരെ കാണാൻ അങ്ങോട്ട് പോയത്? അത് അത് പിന്നെ മോളെ, ഈ സാറ് വന്ന് പിടിച്ചപ്പോഴാ ഞാൻ പോലും കാര്യം അറിയുന്നത്. സാറേ, പിഴച്ച വഴിക്കൊന്നും പോവില്ലെന്ന് ആനണിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ആദ്യം സാറിനെ പരിചയപ്പെടുത്തിയത്. സാറിന്റെ മകൾ ഇവിടുത്തെ രാജകുമാരിയാണെങ്കിൽ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ രാജകുമാരനാ. എന്റെ മോള്, സാറത് കാര്യമാക്കണ്ട. സ്വന്തം നാട്ടുകാരന് തല്ലി കിട്ടിയപ്പോ ഇദ്ദേഹത്തിന് വേദനിച്ചിട്ടുണ്ടാവും. കുഞ്ഞുനാളിൽ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടാണേ. ആ സ്നേഹവും വാത്സല്യം കൊണ്ട് പറഞ്ഞതായിരിക്കും പാവം. അതി, അന്നി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. തെറ്റുകാരി എന്റെ മോളാണ്. മോളെ, ഇന്ന് വരെ ഈ തറവാട്ടിൽ ഒരു പെണ്ണും ആണിനെ അടിച്ചിട്ടില്ല. മോള് ആദ്യോട് മാപ്പ് പറയാൻ.
മാപ്പ് പറയാനുള്ള തെറ്റൊന്നും സാറിന്റെ മകള് ചെയ്തിട്ടല്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടാൽ ആരായാലും തല്ലിപ്പോവും. പിന്നെ മേഡത്തിന് അറിയാതെ പറ്റിപ്പോയൊരു അബദ്ധം, ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അബദ്ധം പറ്റിയവരോട് ക്ഷമിക്കുന്നിടത്താണ് നമ്മുടെ മനസ്സിന്റെ മഹത്വം നമ്മളെ കാണിക്കേണ്ടത്. ഗുഡ് നൈറ്റ്. ഇതുപോലൊരു മകന് ജന്മം നൽകിയ അച്ഛനും അമ്മയും സുഹൃതം ചെയ്തവരാണ്. ബ്ലൂടൂത്ത് ഓണായി, ഈശ്വര സാധനം കിട്ടണമേ. അതെ, ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കി, അതെന്റെ ഫോണിലേക്ക് അയച്ചാ. എന്ത്? ഒന്നും അറിഞ്ഞുകൂടാത്തോല ആ കുളിസി. അത് കഷ്ടപ്പെട്ട് പിടിച്ച പാവ നിർമ്മാതാവ് ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരാടി വാങ്ങിയിട്ടാണെങ്കിലും അതിന്റെ വിതരണാവകാശം ആദിത്യവർമ്മയ്ക്കാണല്ലോ. ഇനി അതിന്റെ സാറ്റലൈറ്റ് അവകാശം എനിക്ക് തന്നോളൂ. അല്ലെങ്കിൽ വേണ്ട, എന്റെ ഈ ഹോം തിയേറ്ററിൽ ഒന്ന് റിലീസ് ചെയ്തൂടെ. ഒന്ന് പോടാ. ഞാൻ ഒരു മൊബൈൽ തിയേറ്റർ ഉടമയാണ് കേട്ടാ. വേണ്ട, ഒരു കുളിസി നിന്റെ കയ്യിലുണ്ടെന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കരുത്. വർഷങ്ങളായി ഷക്കീല പടം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ തിയേറ്റർ ആണ്. തിയേറ്റർ ഉടമയോട് കളിച്ചാലേ വിതരണക്കാരൻ വിവരം അറിയും. വിവരം ഞാൻ അവസാനമായിട്ട് യാചിക്കുകയാണ്. ആ കുളിസി ഇതിലോട്ട് അയച്ചാടേ. എന്ത് തരൂല്ലേ? നീ തരണ്ടാ. നീ ഒറ്റയ്ക്ക് കണ്ട് മൃതി അടയടാ. ഇത് കിട്ടാത്തവന്റെ വശം നിനക്കൊന്നും അറിയില്ലടാ. ഞാൻ ഇന്ന് എങ്ങനെ ഉറങ്ങുന്നുണ്ടോ? നിനക്കറിയോ, വിനാശകാലത്ത് ഏത് നല്ല തറവാട്ടിലും ഇതുപോലുള്ള അസുരവിത്തുക്കൾ വന്ന് ജനിക്കും. അതുകൊണ്ടാ ഞാൻ എന്റെ മോനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കാത്തത്. കാണാനൊക്കെ സുന്ദരിയാ, പക്ഷേ മനസ്സ് രാക്ഷസിയുടെ. ഏട്ടത്തി പറയുന്ന ശരിയാ, അവള് രാക്ഷസി തന്നെയാ, നിധി കാക്കുന്ന രാക്ഷസി. അവളെ വേണേ നമുക്ക് ഉപേക്ഷിക്കാം, പക്ഷെ ആ നിധിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ. അതുകൊണ്ട് മാത്രമാ ഞാൻ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നേ. എന്റെ ഭഗവാനെ, ഇതൊന്നും കാണാൻ ഇടവരുത്താതെ നീ നാത്തൂരെ നേരത്തെ വിളിച്ചത് എത്ര നന്നായി. ഒരമ്മയുടെ മനസ്സറിയാൻ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വേണോ? മോളുടെ അമ്മയ്ക്ക് മോളെ മനസ്സിലാവും. അമ്മമാർക്കെ മക്കളുടെ മനസ്സ് തിരിച്ചറിയാൻ പറ്റൂ. ആർക്കും ആരെയും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാ, കൂടെ നിൽക്കാനാ പ്രയാസം. പറയണത് ഇഷ്ടമാവുന്നില്ലെങ്കിൽ ഞാൻ പോവാം. എനിക്കെന്തോ കുട്ടിയെ ഓർത്തിട്ട് കിടന്നുറങ്ങാൻ തോന്നിയില്ല. നമ്മുടെ കണ്ണു നിറയുമ്പോ സ്നേഹത്തോടെ കണ്ണീര് തുടച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ കണ്ണു നിറഞ്ഞതിന്റെ കാരണം നമ്മൾ മറന്നുപോകും. പക്ഷെ അങ്ങനെ ഒരാളില്ലെങ്കിൽ അത് വല്ലാത്ത ഒരുപ്പെടല. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കൊച്ചു തമ്പുരാട്ടിയുടെ പക്വത. എങ്ങനെങ്കിലും പറഞ്ഞയച്ച പറ്റൂ. അപ്പൻ അവളുടെ അടുത്ത് നിർത്തിട്ട് അമ്മ പോകുന്ന തോന്നണ്ട. എങ്കിൽ ഞാൻ ഇവിടുന്ന് പോവാം. കാപ്പി പിടിച്ചിട്ട് പോയാ മതി. അപ്പന്റെ ലവർ വിളിക്കുന്ന ചെല്ല്. മോനെ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഈ അപ്പന്റെയും നിന്റെ അമ്മയുടെയും കല്യാണം നിനക്ക് കാണേണ്ടി വരും. അതാണ് എന്റെ തലവരെങ്കിൽ അത് JCB വെച്ച് മാന്തിയാലും മായൂരില്ലോ. അപ്പൻ ടെൻഷൻ അടിക്കാതിരിക്കെ, ഞാൻ ഇപ്പൊ തന്നെ അമ്മയോട് സംസാരിക്കാൻ പോവാ. ഒന്നില്ലെങ്കിൽ അമ്മയുടെ തെറ്റിദ്ധാരണ മാറണം, അതല്ലെങ്കിൽ നമുക്ക് എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് ഇവിടെ നിറങ്ങാം. അത് പിന്നെ ഞാൻ കാരണം അപ്പന്റെ അമ്മയുടെ സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ആരും അറിയാതെ നീ ലക്ഷ്മിയോട് സംസാരിച്ചാ മതി. അറിയട്ടെ, അറിഞ്ഞാലെന്താ? സ്വസ്ഥമായ ഒരു ജീവിതം ഇല്ലെങ്കിൽ തൊഴിലും കാശും ഉണ്ടായിട്ട് എന്താപ്പാ കാര്യം? മോനെ, അപ്പാ ഈ ചുറ്റുമതിലിനുള്ളിൽ അവസാനിക്കാനുള്ളതല്ല നമ്മുടെ ലോകം. എന്നാലും അപ്പൻ ടെൻഷൻ അടിക്കാതിരിക്കാൻ നോക്കട്ടെ. ലക്ഷ്മി അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒന്നും ചിന്തിക്കാതെ ആദിയെ പോലെ റാണിന്റെ മുഖത്ത് തല്ലാൻ മാത്രം ധാഷ്ടയുള്ള പെണ്ണാ ഞാനെന്ന്?
ഇന്നലെ രാത്രി ആദ്യോട് സോറി പറയണമെന്ന് പലതവണ വിചാരിച്ചതാ, പക്ഷെ പറഞ്ഞില്ല. പറയാത്തൊരിഷ്ടം മനസ്സിലെവിടെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഇഷ്ടപ്പെടുന്ന ഒരാളെ അത്തരമൊരു സാഹചര്യത്തെ കണ്ട ആരും നിയന്ത്രണം വിട്ടു പോവില്ലേ? തീർച്ചയായിട്ടും പോവും. എന്തായി മോനെ, സംസാരിച്ചോ? അപ്പാ, ഇവിടെ ഒരുപാട് കല്യാണങ്ങൾ നടക്കും. നീ ടെൻഷൻ അടിപ്പിയത് കാര്യം പറ. അപ്പം ധൈര്യമായിട്ട് ടെൻഷൻ അടിച്ചോ. ടെക്നോളജിയുടെ ഒരു പോക്കേ. എന്റെ കാര്യവും പോക്ക. ഈ വിളി പ്രതീക്ഷിച്ച് ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു എന്റെ മോളെ. പറയും മേഡം. ചൂണ്ടയിൽ കൊത്തുമീനെ അങ്ങോട്ട്. ഈ മീനുകൾക്കൊന്നും ഒരു നാണമില്ല. അതങ്ങനെ കുളിസിയും കണ്ട് വളരുന്ന മീനുകളല്ലേ? പത്രമൊക്കെ പിന്നെ വായിക്കാം. എന്റെ കൂടെ ഒന്ന് വന്നേ. എന്താ? ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം. ഒന്ന് വാ. വേറിട്ട കാഴ്ചയോ? ഇനിയിപ്പോ കുളിസിയിലെങ്ങാനും ആണോ? ഏയ്, അതിപ്പോ അമ്മാവനെ കൊണ്ടുപോയി കാണിക്കൂ. എന്തായാലും ഇവിടെ കിടക്കട്ടെ, ഞാൻ നോക്കിട്ട് വരാം. ഇങ്ങോട്ട് വന്നേ. പറയാ, കണ്ടോ? എന്റെ ചന്ദ്രപതിയുടെ പ്രാർത്ഥനയുടെ ഫലമാ. എന്ത് മിന്ന് ദോശ ഇടുന്നത്? ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെ മുഴുവൻ മുട്ടിറക്കി മുട്ടിറക്കി എന്റെ മുട്ട് മുഴുവൻ നീരായ. മുട്ടിറക്കിയ പിന്നെ മുട്ടിനല്ലാതെ പെടലിക്ക് നീര് വരുന്നു. പ്രാർത്ഥന ഫലിച്ചു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദോശ. ലക്ഷ്മി വന്നതിന് ശേഷമാണ് മിന്നുമോൾക്ക് മാറ്റം. എല്ലാം വേസ്റ്റായി. ദോശമാവ് ഹായ് നല്ല മുശുക്ക് മണം. നീ എന്റെ തേപ്പൊട്ടി കൊണ്ട് കാറ്റും കയറാം. ഒന്ന് വേഗം തയ്ക്കടാ. നിന്റെ മാനേജർ ഇപ്പൊ ഒരുങ്ങി വരും. സ്വന്തം അപ്പനാണ് ഡ്രൈവർ എന്ന് പോലും വിചാരമില്ലാത്ത മഴക്കഴുത. ആണ് സഖി ഞാൻ വെറുമൊരു പാ